ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്തൊക്കെ പഠിച്ചു? എല്ലാരും കൊറേ പഠിച്ചു, എക്സാം കഴിഞ്ഞു അല്ലേ. നല്ല മക്കളായി, ഒരുപാട് മാർക്കൊക്കെ വാങ്ങി അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് എന്താ പഠിക്കേണ്ടത്? നമ്മൾ എവിടെ വരെ എത്തി? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, മലയാളം ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുത്തേ. എവിടെ വരെ എത്തി? പേജ് നമ്പർ 14 നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. 14, 14, 1, 4 അത് പഠിച്ചു കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് നമ്മൾക്ക് ഏതാണ്? പേജ് നമ്പർ 15 അല്ലേ. അതല്ലേ പഠിക്കേണ്ടത് നമുക്ക്? 15-ാമത്തെ പേജ് അല്ലേ. എല്ലാവരും എടുത്തോ? ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കുന്ന അക്ഷരം ഏതാ? ഇറ്. ഇറ് എന്താ പറയാ? ഇറ്. ഓക്കെ. അപ്പോ ഋഷി, ഋഷി അവിടെ ആരാ ഇരിക്കുന്നേ? ഋഷി. എന്താ പറയാ? ഋഷി. എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കിയേ. ഋഷി, ഋതു, ഋണം, ഋഷഭം അല്ലേ. ഋഷഭം. പിന്നെയോ? ആ, അപ്പൊ നമ്മൾ ഏതുവരെ ഇപ്പൊ ഏതൊക്കെ പഠിച്ചു അക്ഷരങ്ങളെ? ആ ആ ഈ അല്ലേ. ആ ഇറ് വരെ നമ്മൾ പഠിച്ചു അല്ലേ. എന്നേരം ഇപ്പൊ ഇറ്. ഇന്ന് എന്താ പഠിക്കുന്നേ? ഇറ്. ഋഷി, ഋണം, ഋഷഭം. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ഋതു, ഋതു, ഋഷഭം ഋഷഭം അല്ലേ. ഋഷി, ഋതു, ഋണം, ഋഷഭം. ആ നമ്മളെന്തിനാ ആദ്യം എന്ത് പഠിച്ചു? ആ പഠിച്ചു. ആ അമ്മ എന്നല്ലേ. ആ അമ്മ, അച്ഛൻ, അമ്പിളി. നെക്സ്റ്റ് ആ ആന, ആമ, ആട്, ഇതൊക്കെ പഠിച്ചു അല്ലേ. നെക്സ്റ്റോ? ഈ ഇല, ഇമ, ഇഞ്ചി. ഈച്ച, ഈന്തപ്പഴം. പിന്നെയോ? ഉമ്പ്, ഉറി, ഉരൽ അല്ലേ. ഊഞ്ഞാൽ, ഊണ്. പിന്നെയോ? ഊത്ത് അല്ലേ. അപ്പൊ ഇന്ന് നമ്മള് ഇറ്. ഇറ്. അപ്പൊ ഋഷി, ഋതു, ഋണം, ഋഷഭം. ഒന്ന് വായിച്ചോക്കെ. ഋഷി, ഋതു, ഋഷഭം. ഇവിടെ ശ്രദ്ധിച്ചേ അൻവിതാ. ഓക്കെ, ടെക്സ്റ്റ് ശ്രദ്ധി നോക്കണേ എല്ലാവരും. മിസ് വായിക്കുന്ന എവിടെയാ? എന്ത് പറ്റി? എന്താ ഉടുപ്പിലുള്ളത് അൻവിതേനെ? ഓക്കെ, അപ്പോ എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, മിസ്സിനെ തന്നെ നോക്കിയിരിക്കണേ ട്ടോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ അമ്മ, അമ്പിളി, അച്ഛൻ, ആ ആന, ആമ, ആട്, ഈ ഇല, ഇഞ്ചി, ഇമ, ഈ ഈച്ച, ഈറ്റ, ഈത്തപ്പഴം. നെക്സ്റ്റ് ഉറുമ്പ്, ഉറി, ഉരൽ. നെക്സ്റ്റ് ഊഞ്ഞാൽ, ഊണ്, ഊത്ത്. ഇന്ന് നമ്മൾ എന്ത് പഠിച്ചു? ഇറ്, ഋഷി, ഋതു, ഋണം, ഋഷഭം അല്ലേ.
ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. സിന്റെ കൂടെ വായിക്കണേ. ഋഷി നോക്കട്ടെ, എല്ലാരും വായിക്കുന്നത് നോക്കട്ടെ. ഋഷി ഋഷി ഋതു ഋതു ഋണം ഋണം ശബം 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 ഋഷി ഋഷി ഋതു ഋണം ഋഷഭം 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 അല്ലേ. ഇപ്പൊ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു? ആ ആ പിന്നെന്തൊക്കെ പഠിച്ചു? ഋഷി ഋതു ഋണം ഋഷഭം ഒന്നുകൂടി വായിച്ചേ. പറഞ്ഞു അപ്പോ ഇത് വായിക്കുന്നേന്ന്. ഓക്കെ ഇഷാനി അല്ലെ, ഇഷാനി വായിച്ചോ. ഇഷാനി വായിക്കുന്നു നോക്കട്ടെ. ഋതു ഋതു ഋണം ഋണം ഋഷഭം നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ശകൽ. ഓക്കെ ശകൽ, ശകൽ പ്ലീസ് അൺമ്യൂട്ട്. ഋഷഭം നെക്സ്റ്റ് ആ നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ആദിഷ് വായിക്കോ. ആദിഷ് പ്ലീസ് അൺമ്യൂട്ട്. ആദിഷ് ആദിഷ് അൺമ്യൂട്ട് ആവുന്നില്ലേ? ആദിഷെ അൺമ്യൂട്ട് ആക്കിയേ. അൻവിത, അൻവിത പോയോ? നെക്സ്റ്റ് മുഹമ്മദ് റഫാൻ. അൻവിത എന്തുപറ്റി? റഫാൻ വായിച്ചേ. ഋഷഭം നെക്സ്റ്റ്. ഓക്കെ നെക്സ്റ്റ് ഇന്നാരാ വായിക്കുന്നേ? അൻവിത വായിക്കോ. അൻവിത വായിക്കേ പ്ലീസ് അൺമ്യൂട്ട്. അൻവിത നല്ല മോളല്ലേ, ഇത് നല്ല കുപ്പായാലിട്ടിട്ടുണ്ടല്ലോ. വേഗം വായിക്കും, നല്ല പൊട്ട് വെച്ചിട്ടുണ്ട്. നല്ല കുട്ടികൾ വേഗം വായിക്കുമല്ലോ. അൻവിത കുട്ടി നമുക്ക് മുട്ടായി എല്ലാം വാങ്ങാം വേഗം. ആ ഋഷി
അൻവിത കുട്ടിക്ക് മുട്ടായി വേണോ? വേണ. ഈ മഴയത്ത് എല്ലാരും മുട്ടായി കഴിക്കോ? കഴിക്കോ അൻവിത? കൊറോണയിലെ സമയത്ത് ആരും മുട്ടായി കഴിക്കൂല. മുട്ടായി ഒന്നും കഴിച്ചൂടെ ഇപ്പോ അല്ലേ? നല്ല മോളാവട്ടെ അൻവിത അല്ലേ? നിരാശ വായിച്ച മോളെ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ലുബാബ. ലുബാബ ആ വായിച്ച. ഋതു മൂക്ക് പനിയാണോ? ഹോസ്പിറ്റലിൽ പോയിനോ? അതെ അല്ലേ. വേഗം മാറു കേട്ടോ. ഉമർ നെക്സ്റ്റ് വായിച്ചേ മോനെ. ഉമർ ജാഫർ ഋതു. ഇങ്ങോട്ട് നോക്കിയേ മിസ്സിനെ നോക്കിയേ. ഋണം ഋഷഭം. എനി പഠിച്ചു അല്ലെ? അപ്പൊ നെക്സ്റ്റ് ആരൊക്കെ ഉണ്ട് വായിക്കാതെ? ഫാത്തിമ ഉണ്ട്. ഫാത്തിമ വായിച്ച മോളെ. കഴിഞ്ഞോ? നെക്സ്റ്റ് ആദിശ്. ആദിഷ്. ആദിഷ് പോയോ? അൻവിത. ആദിഷ് വായിച്ചോ. ആദിഷേ അൺമ്യൂട്ട് ചെയ്തേ. ആദിഷേ ആദിഷ് അൺമ്യൂട്ട് ചെയ്തേ. അന്ന വായിച്ചോ. വായിച്ചോ. ഋഷി ഋതു. പോയോ ആദിശേ? ആദിശ് പോയി. അൻവിത വായിക്കുന്നുണ്ടോ? അൻവിത ഓക്കെ.
അയച്ചോ. ആ ഋണം ഋഷഭം ആ ആദിഷ് ശരിയായോ മോനെ? വായിച്ചോ. അത് അൺമ്യൂട്ട് ചെയ്തിട്ടില്ല മോൻ. പ്ലീസ് അൺമ്യൂട്ട്. ആദിഷിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഋഷി, ഋതു, ഋണം, ഋഷഭം അല്ലേ? ആ ഇറ്. അത് വായിക്കേണ്ട എങ്ങനെയാന്ന് മനസ്സിലായോ? ആ ഇറ്. ഏ അപ്പൊ എന്താ? ആ അമ്മ, അച്ഛൻ, ആ അമ്പിളി, ആ ആന, ആ ആമ, ആ ആട്, ഈ ഇല, ഈ ഇമ, ഈ ഇഞ്ചി, ഈ ഈച്ച, ഈ ഈറ്റ, ഈ ഈത്തപ്പഴം, ഉ ഉറുമ്പ്, ഉ ഉരൽ, ഉ ഉറി, ഉ ഊഞ്ഞാൽ, ഉ ഊണേ, ഉ ഊത്ത് അല്ലേ? ഇത്രയും നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെന്ത്? ഋഷി, ഋതു, ഋണം, ഋഷഭം, അ ആ ഇ ഓ ഋ അല്ലേ. ഇത്രയും നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സില്? അപ്പൊ നമുക്ക് ഇനി ഒരു ഇതിലൊരു പാട്ടാണ് ഉള്ളത്. എന്താണ് നെക്സ്റ്റ് പേജ് എടുത്ത എല്ലാവരും? എന്താണ് പാട്ട്? വെയിലും മഴയും, വെയിലും മഴയും, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണം. നമ്മള് വെയിലും മഴയും പറയുമ്പോ പറയാറുണ്ടല്ലേ കുറുക്കന്റെ കല്യാണാന്ന് തോന്നുന്നു അല്ലേ. പിന്നെന്താ? കുഞ്ഞിക്കുറുക്കന്റെ കല്യാണത്തിന് വെയിലോണ്ടല്ലേ ചോറ്, മഴ കൊണ്ടല്ലോ ചാറ്. ചോറും വെയിലോണ്ടും. ഓക്കെ, എന്താണ് ആ പാട്ട്? വെയിലും മഴയും, വെയിലും മഴയും, വെയിലും മഴയും, വെയിലും മഴയും, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണം, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണം, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണത്തിന്, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണത്തിന് വെയിലോണ്ടല്ലേ ചോറ്, മഴകൊണ്ടല്ലേ ചാറ്, മഴകൊണ്ടല്ലോ ചാറ്. ചാറും ചോറും, ചാറ് പറഞ്ഞാ കറി. ഓക്കേ, അപ്പൊ അതാണ് പാട്ട്. വെയിലും മഴയും, വെയിലും മഴയും, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണം, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണത്തിന് മഴ കൊണ്ടല്ലോ ചാറ്. ഓക്കേ, പഠിച്ചെല്ലാവരും അല്ലേ. ഇപ്പൊ എന്താ പാട്ട്? വെയിലും മഴയും, വെയിലും മഴയും, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണം, കുഞ്ഞിക്കുറുക്കന്റെ കല്യാണത്തിന് കല്യാണം,
ചോറിലല്ലോ ചോറ്, മഴ കൊണ്ടല്ലോ ചാറ്. ആദിശയെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തേ. അപ്പൊ നമ്മൾ ഇഞ്ചൊരു പാട്ടുകൂടി പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കേരള നാടിനുള്ള റൈംസ് പഠിച്ചിട്ടുണ്ട്, നല്ല ശീലങ്ങള് പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ നമ്മൾ എന്താ പഠിച്ചത്? തത്തി അണിഞ്ഞൊരു പാരറ്റ് പഠിച്ചിട്ടില്ലേ? കാരറ്റിന്റെ ഒരു ഇതും കൂടെ പഠിച്ചു അല്ലേ? തത്തി അണിഞ്ഞൊരു പാരറ്റ് പഠിച്ചില്ലേ? ഓക്കെ, പിന്നെ ഇന്നെന്ത് പഠിച്ചു? വെയിലും മഴയും, വെയിലും മഴയും കുഞ്ഞിക്കുറുക്കന്റെ കല്യാണം. കുഞ്ഞിക്കുറുക്കന്റെ കല്യാണത്തിന് വെയിലോണ്ടല്ലേ ചോറ്, മഴ കൊണ്ടല്ലോ ചാറ് അല്ലേ? ഓക്കെ, ഇനി പൂത്തുമ്പിയുടെ പാട്ട് നമുക്ക് നാളെ പഠിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ തത്തിയാണെങ്കിലൊരു പാരറ്റ് ഇന്ന് ആർക്കാ വാരാ പാടിഞ്ഞേ? ലുബാബിയുണ്ട്, അൻവിതയുണ്ട്, ഓക്കെ, ഇഷാനിഷാനും ഉണ്ട്, ഓക്കെ, ഷഹലുണ്ട്, പപ്പാൻ, ഓക്കെ, അൻവിത. വെയിലോണ്ടല്ലേ ചോറ്, മഴ കൊണ്ടല്ലോ ചാറ്. ഓക്കെ, ആദിശ് പാടി. ആദിശേ, തത്തി അണഞ്ഞൊരു പാരറ്റ് എന്നുള്ള പാട്ടില്ലേ? തത്തി അണഞ്ഞൊരു പാരറ്റ് വലിച്ചു കാരറ്റ്, അത് കണ്ടെത്തിയ റാബിറ്റ് തട്ടിയെടുത്തു കാരറ്റ്. ഐഷാനി അന്നപ്പാട്. നെക്സ്റ്റ് ആരാ പാടുന്നത്? നിദാശ. ഓക്കെ, നിദാശ പാടും. ഇനി ലുബാബ നല്ല ശീലങ്ങൾ പാടിയ. ലുബാബ നല്ല ശീലങ്ങൾ. കാലത്തോരൽപ്പം പഠിച്ചിടണം, കണ്ടെത്തിയെടുത്തു കാരറ്റ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? തട്ടിയെടുത്തു
ഓക്കേ. ആർക്കറിയാം നല്ല ശീലങ്ങൾ വരാൻ? ഓക്കേ, റഫാനാ പാടിയേ. കാലത്തെ സ്കൂളിലേക്ക് എത്തിയിടണം, കാലത്ത് നന്നായി ഒരുങ്ങിടണം, കാലത്തെ സ്കൂളിലേക്ക് എത്തിയിടണം അല്ലേ പാട്ടി? അപ്പൊ എല്ലാവരും ഇത് നല്ല പോലെ വായിക്കണേ. നമ്മൾ ഒരുപാട് പാട്ടും ഒരുപാട് അക്ഷരങ്ങളും ഒക്കെ പഠിച്ചു അല്ലേ. ഇറുത്തി എഴുതാൻ പഠിച്ചു, കൊറേ പാട്ടുകളും പഠിച്ചു അല്ലേ. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഓ, എല്ലാവരും നല്ല പോലെ വായിക്കണേ ടെക്സ്റ്റ്. എല്ലാ മക്കളും നല്ല കുട്ടികളായിരിക്കണേ, കുട്ടക്കേടൊന്നും കളിക്കാതിരിക്കണേ. ഇതാരാ അവിടെ കിടക്കുന്ന ഇപ്പം? റഫാനാണോ റഫാനെ? ഓക്കേ, അപ്പൊ നല്ല മക്കളാണല്ലേ എല്ലാവരും. അൻവിത നല്ല മോളാണല്ലേ അൻവിത? ആ അൻവിത കൈ പൊക്കുന്നുണ്ട്. എന്താ അൻവിത? അക്ഷര ദീപത്തില് ഏത് പേജാ നമ്മൾ എഴുതിയത്? അതിന് ശേഷമുള്ളത് എഴുതണം കേട്ടോ. ആ താ എഴുതി അല്ലേ, ഞാ എഴുതി, പായാണോ? സായ ആയിരിക്കും അല്ലേ. അത് എഴുതിക്കോട്ടോ. നെക്സ്റ്റ് പേജ് ഏതാണെന്ന് വിചാരിച്ചാ അത് എഴുതി. ഓക്കെ. ആ പാ പശു, അതല്ലേ പാ പശു. അപ്പൊ നല്ല മോളായി അല്ലേ ഇപ്പൊ. ഓക്കെ, അതുപോലെ നല്ല മക്കളാണ് എല്ലാരും. ഓക്കെ, അപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. അപ്പോ എല്ലാവരും പോയിട്ട് ലഞ്ച് കഴിച്ചോട്ടോ, ഫുഡ് കഴിച്ചേ, വയറ് നിറച്ചും കഴിക്കണേ. എനിക്ക് ഉറങ്ങിക്കോ, ഇന്ന് ക്ലാസ് ഉണ്ടോ ഇനി? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഉറങ്ങിക്കോ. ടാറ്റാ, ബൈ ബൈ, സീ യു. ആരും മുട്ടായിക്കൊന്നും കരയല്ലേ ഇനി? നല്ല മക്കളായിരിക്കണം കേട്ടോ, നമുക്ക് മുട്ടായി ഒന്നും കഴിച്ചൂടെ ഇപ്പോ ഇല്ലേ. ബൈ, സീ യു. മുട്ടായി വേണ്ടല്ലോ, വേണോ? മുട്ടായി ഒന്നും കഴിക്കാൻ പാടില്ല അല്ലേ ഇപ്പൊ. ബൈ.